നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനിടെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ SFI തടഞ്ഞ സംഭവം, ഈ സംഭവത്തിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ABVP NDA മണ്ഡലം കമ്മിറ്റിയും പരാതി നൽകി. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SFI പ്രവർത്തകരായ 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ചന്ദനത്തോപ്പ് ITIയിലാണ് സംഘർഷമുണ്ടായത്. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ SFI തടഞ്ഞതിന് പിന്നാലെ സംഘർഷമുണ്ടായി. ആയുധം കൊണ്ടുള്ള ആക്രമണം, മർദ്ദനം, മുറിവേൽപ്പിക്കൽ, അന്യായമായി സംഘം ചേരൽ, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് SFIക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊല്ലം ചന്ദനത്തോപ്പ് ITIയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോഴായിരുന്നു സംഘർഷമുണ്ടായത്. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ തടഞ്ഞത് SFI ABVP സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. കായിക മേളയിലെ വിജയികൾക്കും വിരമിക്കുന്ന പ്രധാന അധ്യാപകനും ക്യാമ്പസിനകത്ത് ABVP സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു NDA സ്ഥാനാർത്ഥിയായ ജി കൃഷ്ണകുമാർ. ഇതിനിടയിലാണ് SFI പ്രതിഷേധമുണ്ടായത്. സ്റ്റേജിൽ കയറാൻ കൃഷ്ണകുമാറിനെ അനുവദിക്കാതെ കൈ കോർത്ത് തടഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു SFI. ഇത് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്ക് നയിക്കുകയായിരുന്നു. പിന്നീട് സ്റ്റേജിനകത്തും ക്ലാസ് വരാന്തയിലും കൂട്ടത്തല്ലുണ്ടായി. ഒടുവിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഇടപെടലിലാണ് വിദ്യാർത്ഥി സംഘർഷം അവസാനിച്ചത്. പിന്നാലെ തന്നെ പോലീസും ക്യാമ്പസിലെത്തി പ്രിൻസിപ്പാളിന് അനുമോദനവും വോട്ട് അഭ്യർത്ഥനയും നടത്തി സ്ഥാനാർത്ഥി മടങ്ങി. ഇവിടെ നടക്കുന്നതാണ് യഥാർത്ഥ ഫാസിസമെന്ന് സംഭവത്തിൽ ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു. വോട്ട് അഭ്യർത്ഥിച്ച് പല സ്ഥലങ്ങളിലും പോയിരുന്നു. അതിനോടനുബന്ധിച്ചാണ് കോളേജിലും എത്തിയത്. തൊട്ടു മുമ്പ് എതിർ സ്ഥാനാർത്ഥികളായ മുകേഷും NK പ്രേമചന്ദ്രനും ഈ കോളേജിലെത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ SFIക്കാർ കുറുകെ നിന്ന് കൃഷ്ണകുമാറിന് ഈ കോളേജിലേക്ക് പ്രവേശനമില്ല, നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. ഫാസിസം എന്ന് പറഞ്ഞ് UPയിലോട്ടും ഗുജറാത്തിലോട്ടും നോക്കുന്നവർ ഇവിടെ എന്താണ് നടത്തുന്നത്? ഇതാണ് റിയൽ ഫാസിസം എന്നായിരുന്നു ജി കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം. അതേസമയം NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ഇളമ്പള്ളൂരിലെ വിവിധയിടങ്ങളിൽ പ്രചാരണം നടത്തി. വേലുത്തമ്പി ദളവ കുണ്ട്രവിളംബരം നടത്തിയ ഇളമ്പള്ളൂർ പീഠത്തിലും സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി പൊതുജനങ്ങളെയും ജീവനക്കാരെയും കണ്ടു. അവരോട് വോട്ട് ചോദിക്കുകയുണ്ടായി. കശുവണ്ടി ഫാക്ടറിയായ വെള്ളിമൺ ചോദി എന്റർപ്രൈസിലെത്തിയ സ്ഥാനാർത്ഥിക്ക് തൊഴിലാളികൾ വരവേൽപ്പ് നൽകി. കശുവണ്ടി വ്യവസായം ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം കാലാകാലങ്ങളിൽ കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരുകളുടെ വികലമായ നയങ്ങളും വികസന വിരുദ്ധ നിലപാടുകളുമാണെന്ന് ജി കൃഷ്ണകുമാർ ആരോപിച്ചു. ചന്ദനത്തോപ്പിലുള്ള സർക്കാർ ITIയിലും ഗവൺമെന്റ് ബേസിക് ട്രെയിനിങ് സെന്ററിലും കൃഷ്ണകുമാർ സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.